ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്ന ഒരു മീനച്ചാറാണ്. വെറും മീനച്ചാറല്ല, നത്തോലി. നത്തോലി ഒരു ചെറിയ മീനല്ല എന്ന് പറഞ്ഞ പോലെ അടിപൊളിയാണ് ഇതിൻ്റെ ടേസ്റ്റ്. നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നുള്ളൂ. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യണം, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം. ആദ്യമായിട്ട് കാണാനാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെയുള്ള ബെല്ലൈക്കനോടെ ഉറപ്പായിട്ട് അമർത്തിയേക്കണം. അപ്പം നമുക്ക് നേരെ വീഡിയോയിൽ കിടക്കാം. അപ്പം നത്തോലി നമ്മൾ റെഡിയാക്കി കഴുകി വെച്ചിട്ടുണ്ട്. ക്ലീൻ ചെയ്തതാണ്. നത്തോലി എന്ന് പറയും ഒഴുകാമെന്നും പറയും ചിലടത്. കുറേ പേരൊക്കെ ഉണ്ട്. പിന്നെ ആവശ്യത്തിന് മഞ്ഞപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഇതൊന്ന് ശരിക്കും മിക്സ് ചെയ്ത് വെക്കണം. ഒരു 10-20 മിനിറ്റെങ്കിലും ഇത് പിടിക്കാൻ വെക്കണം. ഒരു അരമണിക്കൂർ വയ്ക്കുകയാണ് ഇച്ചിരൂടെ നല്ലത്. പക്ഷേ ഉണ്ടെങ്കിൽ അരമണിക്കൂർ വയ്ക്കുക. എന്നിട്ട് ശരിക്കും ഒന്ന് മിക്സ് ചെയ്ത് ഇങ്ങനെ ഒരു അരമണിക്കൂർ നമുക്ക് വയ്ക്കാം. അപ്പോൾ അത് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനൊരു പാൻ എടുക്കുക. എന്നിട്ട് ഓയിൽ ഒഴിക്കുക. വെളിച്ചെണ്ണയിലോ സൺഫ്ലവർ ഓയിലോ എന്ത് വേണമെങ്കിലും എടുക്കാം, കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഒത്തിരി നാൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, ഒത്തിരി നാൾ ഇരിക്കാനൊക്കെ ആണെങ്കിൽ സൺഫ്ലവർ തന്നെ ഉണ്ടാക്കുക. വെളിച്ചെണ്ണ ആണെങ്കിൽ പെട്ടെന്ന് കാറിപ്പോവും. എന്നിട്ട് എണ്ണ ചൂടാവുന്നവരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ എണ്ണ നല്ലപോലെ ചൂടായി വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മീൻ പയ്യെ അങ്ങ് ഇട്ട് കൊടുത്തേക്കാം. നത്തോലി ആയതുകൊണ്ട് പെട്ടെന്ന് ഫ്രൈ ആയി വരും. അതുകൊണ്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. പിന്നെ നമ്മൾ സാധാരണ നത്തോലി ഫ്രൈ ചെയ്യുന്ന പോലെ അങ്ങ് ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യേണ്ട, ഒരു ഷാലോ ഫ്രൈ ആയി കിട്ടിയാൽ മതി. കാരണം ഒരു മുരിഞ്ഞ് മുരിഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ അച്ചാറിന് ടേസ്റ്റ് കിട്ടില്ല, കരിഞ്ചോയൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ചെറിയ രീതിയിലുള്ള ഈ പരുവത്തിൽ മീഡിയം ഫ്രൈയിലെടുത്താൽ മതി. അപ്പോൾ ഈ മീൻ അങ്ങ് മാറ്റി വയ്ക്കുക. എന്നിട്ട് ഈ പാത്രം കൊണ്ട് നമുക്ക് ഇനിയും പരിപാടിയുണ്ട്. എന്നിട്ട് അതിനകത്ത് നിന്ന് കുറച്ച് എണ്ണ ഒഴിക്കുക. ആ എണ്ണ തന്നെ ഉപയോഗിച്ചാൽ മതി, നമ്മൾ വേറെ എണ്ണ ഒന്നും ഉപയോഗിക്കേണ്ട. കാരണം മീൻ വറുത്ത എണ്ണ ആകുമ്പോൾ നമുക്ക് ഇച്ചിരി ടേസ്റ്റ് കൂടുതൽ കിട്ടും. ആ എണ്ണ ഒന്ന് ചൂടാവട്ടെ. അതിനകത്തേക്ക് കടുകും ഉലുവയും കൂടെ ഒന്ന് ഇടുക. അപ്പോൾ അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ കുറച്ച് ഉലുവയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മീൻ കൂടുതലാണെന്ന് തോന്നിയിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് പൊട്ടട്ടെ. അപ്പോൾ എല്ലാം റെഡി ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഇഞ്ചി നീളത്തിൽ അരിയണം. പൊടി പൊടിയായിട്ട് അരിയത്, നല്ല നീളത്തിൽ അരിഞ്ഞാൽ മതി. വെളുത്തുള്ളി അതുപോലെ തന്നെ നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് വാടി വരുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ തീ ഒരു മീഡിയം ഫ്ലെയിമിലായിരിക്കണം. തീ ഹൈയിലാക്കി കഴിഞ്ഞാൽ കരിഞ്ഞു പോകാം. അപ്പോൾ ഒന്ന് വാടട്ടെ. അപ്പോൾ അത് ഏകദേശം ഒന്ന് വാടി വരുന്നുണ്ട്. മണമൊക്കെ വരുമ്പോൾ അറിയാം. അപ്പോൾ കുറച്ച് രണ്ട് പച്ചമുളകും കൂടെ കീറിട്ട് കൊടുക്കുക. രണ്ടോ മൂന്നോ ഇടാം. എന്നിട്ട് ആ കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ശരിക്കും ഇളക്കി കൊടുക്കുക. തീ ശരിക്കും സ്ലോ ആക്കി വെക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. ഏറ്റവും ലോ ഫ്ലെയിം ആയിരിക്കണം തീയ്. അപ്പോൾ അതൊന്ന് വാടി വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തതിൻ്റെ മുളക് പൊടി ബാക്കി കാര്യങ്ങളൊക്കെ ഇടാം. നമ്മളിവിടെ കാശ്മീരി മുളക് പൊടിയും സാധാ മുളക് പൊടിയാണ് ഇടുന്നത്. രണ്ടും മൂന്നും സ്പൂൺ വെച്ച് ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് നമുക്ക് കൂടുതലും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. കാശ്മീരി മുളക് പൊടി ഇടുന്നതിൽ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് കളറൊക്കെ കിട്ടും. വേറെ കളറൊന്നും ചേർക്കണ്ട. പുറത്തുനിന്നൊക്കെ മേടിക്കുമ്പോൾ അവർ കളറൊക്കെ ചേർത്താണ് ആ കളറൊക്കെ വരുത്തുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിലൊക്കെ ചേർന്നുണ്ടാക്കുമ്പം അതുപോലെയുള്ള ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സാധനങ്ങളൊന്നും വേണ്ട. നമുക്ക് അടിപൊളിയായിട്ട് ടേസ്റ്റ് ഒന്നിനൊന്നും കുറവൊന്നും ഉണ്ടാവില്ല. നല്ല കാണാനും നല്ല ഭംഗിയായിരിക്കും. അപ്പം ആ മുളകിൻ്റെ പച്ചപ്പൊക്കെ ഒന്ന് മാറുന്നവർ നന്നായിട്ട് നിലക്കി കൊടുക്കുക. അപ്പോൾ ഏകദേശം മുളകിൻ്റെ പച്ചപ്പൊക്കെ മാറിയുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ മറുത്ത് മാറ്റി വെച്ചിരുന്ന മീൻ ഇങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് ശരിക്കും ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. ഇളക്കുമ്പോൾ സൂക്ഷിക്കുക, മീൻ ഉടഞ്ഞു പോകാണ്ട് പയ്യെ ഇളക്കിയാൽ മതി. എന്നിട്ട് നമ്മൾ കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കണം. വിനാഗിരിയാണ് നമുക്ക് ഈ അച്ചാറിന് ടേസ്റ്റ് തരുന്ന മെയിൻ ഒരു ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ അതായത് നമ്മുടെ മീൻ എടുത്തനുസരിച്ച് മീനൊന്ന് അതിലൊന്ന് മുങ്ങി നിൽക്കാൻ പാകത്തിന് വിനാഗിരി ഒഴിച്ചു കൊടുക്കണം. അപ്പം വിനാഗിരി ഒത്തിരി കൂടിപ്പോയെന്ന് വിചാരിക്കേണ്ട, പക്ഷേ ഇതൊന്ന് വറ്റി വരുമ്പം കറക്റ്റായി വന്നുള്ളൂ. അപ്പോൾ എന്നിട്ട് ഗ്യാസ് ഒരു ചെറിയ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് പയ്യെ വറ്റിച്ചെടുക്കണം. അപ്പോൾ ഒന്ന് ഇളക്കിയും കൊടുക്കണം. അപ്പം നമ്മൾ ആ മുളകൊടിയൊക്കെ ശരിക്കും മീനിലേക്ക് പിടിച്ചോളും. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് വരും മീനിന്. അപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഉണ്ടാക്കുമ്പോൾ കാണുമ്പോൾ തന്നെ നല്ല കളറും ഉണ്ട്, നല്ലൊരു സ്മെല്ലും ഉണ്ട്. വിനാഗിരിയൊക്കെ വറ്റി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് തണുത്ത് കഴിഞ്ഞിട്ട് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലേക്ക് മാറ്റി വയ്ക്കുക. 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ച വരെയൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ ഓഫീസിലൊക്കെ പോകുമ്പോൾ കറിയൊന്നും ഇല്ലെങ്കിൽ ഇതും കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ഒന്നും വേണ്ട ചോറിന്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിർദ്ദേശങ്ങളെല്ലാം കമൻറ്റിലൂടെ അറിയിക്കണം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.